വൈദ്യുതി നിരക്ക് വർധന മൂലമുണ്ടായ നഷ്ടം പരിഹരിക്കുന്നതിനായി സർവീസ് ചാർജ് 2 രൂപയിൽ നിന്ന് 5 രൂപയാക്കി വർദ്ധിപ്പിക്കുക, മലയാള സിനിമകൾക്ക് സർക്കാർ ഈടാക്കുന്ന നികുതി നിരക്കിൽ കുറവ് വരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തിയേറ്റർ ഉടമകൾ സമരം നടത്തിയത്. ഫിലിം എക്സിബിറ്റേഴ്സ് ഫെഡറേഷന് കീഴിലുള്ള 350-ഓളം തിയേറ്ററുകളും സംസ്ഥാനത്തെ ഭൂരിപക്ഷം മൾട്ടിപ്ലക്സുകളും പ്രദർശനം നിർത്തിവെച്ച് പണിമുടക്കി. സമരം വൻ വിജയമായിരുന്നെന്നും 17 ഒക്ടോബർ മുതൽ അനിശ്ചിതകാലത്തേക്ക് തിയേറ്ററുകൾ അടച്ചിടുമെന്നും ഫെഡറേഷൻ പ്രസിഡന്റ് ലിബർട്ടി ബഷീർ പറഞ്ഞു. പരിപൂർണ വിജയമാണ് നമ്മുടെ സമരം. നമ്മളെ സംബന്ധിച്ച് നമ്മളെപ്പോഴും നമ്മുടെ സമരം പ്രഖ്യാപിച്ചത് നമ്മുടെ വിജയം തന്നെയാണ്. ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കാണെങ്കിൽ ഗണേശകുമാറിന്റെ കാരണം, കാരണം ഗണേശകുമാർ പറഞ്ഞിട്ടാണ് കേരളത്തിലെ എല്ലാ തിയേറ്റേഴ്സും എസി ആക്കിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം ബി ക്ലാസ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ സിനി എക്സിബിറ്റേഴ്സ് അസോസിയേഷൻ സമരത്തിൽ പങ്കെടുത്തില്ല. ഫെഡറേഷന്റെ നിസ്സഹകരണം മൂലമാണ് പല കാര്യങ്ങളും സർക്കാരിനെ നടപ്പാക്കാൻ കഴിയാതെ പോയതെന്ന് അവർ ആരോപിച്ചു. നിലവിൽ തിയേറ്റർ ഉടമകൾ അറ്റാദായത്തിന്റെ 60% വിതരണക്കാർക്ക് നൽകുന്നുണ്ട്. അത് 50% കുറയ്ക്കണമെന്നും തിയേറ്റർ ഉടമകൾ ആവശ്യമുന്നയിക്കുന്നു. പ്രശ്നപരിഹാരം സാധ്യമായില്ലെങ്കിൽ സിനിമാ വ്യവസായത്തിന് വൻ തിരിച്ചടിയാകും സമീപഭാവിയിൽ ഉണ്ടാവുക. യസ് രാഗിൻ, ഇന്ത്യ വിഷൻ, കൊച്ചി.